നിങ്ങൾക്കറിയാമോ, ബി ജെ പിയും നരേന്ദ്രമോദിയും അധികാരത്തിലിരിക്കുന്നത് ഇവിഎം മെഷീൻ കൊണ്ട് മാത്രമല്ല, അവർക്ക് മറ്റു പല സംവിധാനങ്ങളുണ്ട്. പീപ്പിൾ പവർ, പൊളിറ്റിക്സ്, പണം, അങ്ങനെ പലതുമുണ്ട് പായിൽ തുടങ്ങുന്ന. അതിൽ പ്രധാനപ്പെട്ട മറ്റൊന്ന് ഇയിൽ തുടങ്ങുന്നതാണ് ഇലക്ട്രൽ ബോണ്ടുകൾ. ഇന്ത്യയിൽ ഇലക്ട്രൽ ബോണ്ടുകൾ സ്വീകരിക്കാത്ത ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടിയേ ഉള്ളൂ, അത് സി പി ഐ എം ആണ്. ഒന്നാം നരേന്ദ്രമോദി സർക്കാർ അവതരിപ്പിച്ച ഇലക്ട്രൽ ബോണ്ട് സംവിധാനം വഴി ഏറ്റവും കൂടുതൽ തുക സംഭാവനയായി ലഭിച്ചത് ബി ജെ പിക്കാണ്. കാരണം അധികാരം അവർക്കാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കുകൾ പ്രകാരം 2018 മുതൽ 2022 വരെ ബി ജെ പിക്ക് ലഭിച്ചത് 5,270 കോടി. 2022-23 ഇലക്ട്രൽ ബോണ്ടുകൾ വഴി 1,300 കോടി രൂപയും ലഭിച്ചു. സത്യത്തിൽ ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്നത് മാന്യമായൊരു തരം കൈക്കൂലിയാണ്. ഭരിക്കുന്ന പാർട്ടിക്കും അധികാരത്തിൽ ഇരിക്കുന്നവർക്കും എത്ര പണം വേണമെങ്കിലും മുതലാളിമാർക്ക് നൽകാം, അതുവഴി അവരെ സ്വാധീനിക്കാം, കാര്യങ്ങൾ നേടിയെടുക്കാം. 2024 ഫെബ്രുവരി 15 ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഒരു സുപ്രധാന ദിവസമാണ്. സുപ്രീം കോടതി സുപ്രീം കോമഡിയായി മാറുന്നുണ്ടോ എന്ന് മനുഷ്യർ സംശയം പ്രകടിപ്പിക്കുന്ന ഈ കാലത്ത് അന്തസ്സുള്ള ഒരു കോടതി വിധിയുണ്ടായി. ആരാണ് പണം നൽകി വാങ്ങുന്നതും രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുക്കുന്നതും എന്നറിയാത്ത ഇലക്ട്രൽ ബോണ്ടുകൾ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19(1)(a)യിലെ വിവരാവകാശ നിയമത്തിന്റെ ലംഘനമാണെന്നും അതിനാതായത് ഇലക്ട്രൽ ബോണ്ടുകൾ ഭരണഘടന വിരുദ്ധമാണെന്നുമാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഭരണഘടനാ ബെഞ്ചിന്റെ വിധി. ഇലക്ട്രൽ ബോണ്ടുകൾ ഇനി വിതരണം ചെയ്യാൻ പാടില്ലെന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയ്ക്ക് സുപ്രീം കോടതി നിർദ്ദേശം നൽകി. അതുവരെ അതിനു പുറമെ ആരൊക്കെ ഇത് വാങ്ങി ആർക്കൊക്കെ നൽകി എന്നത് വെളിപ്പെടുത്താനും കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. 2017 അരുൺ ജെയ്റ്റ്ലിയാണ് ഇലക്ട്രൽ ബോണ്ടും കൊണ്ടുവന്നത്. 2018 മാർച്ചിൽ കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ നിയമമായി പാസാക്കി. സ്റ്റേറ്റ് ബാങ്കിന്റെ പ്രത്യേക ശാഖകളിൽ നിന്ന് 1,000 മുതൽ 1,00,000 വരെയുള്ള ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങി രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകാവുന്നതാണ് ഈ പദ്ധതി. ആരാണ് ഇലക്ട്രൽ ബോണ്ടിൽ പണം നൽകിയതെന്ന് വെളിപ്പെടുത്തേണ്ടതില്ല. സംഭാവന നൽകുന്നവരുടെ വിശദാംശങ്ങൾ രഹസ്യമായി സൂക്ഷിക്കണമെന്നാണ് ചട്ടത്തിലെ വ്യവസ്ഥ. പാർട്ടികൾക്ക് അവരുടെ ഔദ്യോഗിക ബാങ്ക് അക്കൌണ്ടുകൾ വഴി സംഭാവന സ്വീകരിക്കാം. 1951 ജനപ്രാതിനിധ്യ നിയമം, ആദായ നികുതി നിയമം, വിദേശ സംഭാവന നിയന്ത്രണ നിയമം, കമ്പനി നിയമം എന്നീ 4 നിയമങ്ങളെ ഭേദഗതി ചെയ്തുകൊണ്ടാണ് ഈ പദ്ധതി നടപ്പാക്കിയത്. കള്ളപ്പണം തടയുക എന്നതാണ് ലക്ഷ്യമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇലക്ട്രൽ ബോണ്ട് ഇവിടെ അവതരിപ്പിച്ചത്. അങ്ങനെയായിരുന്നു ബി ജെ പിയുടെയും കേന്ദ്രത്തിന്റെയും വിശദീകരണം. സംഭാവന ചെയ്യുന്നവരുടെ ഐഡന്റിറ്റി സംരക്ഷിക്കുക എന്നൊരു ലക്ഷ്യം ഇതിനുണ്ടായിരുന്നു. എന്തിനാണാവോ കമ്പനികൾ അവരുടെ വാർഷിക അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റിൽ അവരുടെ രാഷ്ട്രീയ സംഭാവനകളുടെ വിശദാംശങ്ങൾ വെളിപ്പെടുത്തേണ്ടതുണ്ട് സാധാരണഗതിയിൽ. എന്നാൽ ഇലക്ട്രൽ ബോണ്ടുകളുടെ കാര്യത്തിൽ കമ്പനികൾക്ക് ഈ വ്യവസ്ഥ ബാധകമാകില്ലെന്ന് ഉറപ്പാക്കാൻ ധനകാര്യ ബില്ലിൽ സർക്കാർ ഭേദഗതി കൊണ്ടുവന്നിരുന്നു. അങ്ങനെ ഇന്ത്യൻ വിദേശ ഷെൽ കമ്പനികൾക്ക് പോലും രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന ആരെയും അറിയിക്കാതെ നൽകാം, ഇഷ്ടംപോലെ കൊടുക്കാം എന്ന സ്ഥിതി വന്നത് അങ്ങനെയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ സമർപ്പിച്ച വാർഷിക ഓഡിറ്റഡ് റിപ്പോർട്ട് അനുസരിച്ച് 2022-23 ഇലക്ട്രൽ ബോണ്ടുകൾ വഴി ബി ജെ പിക്ക് 1,300 കോടി. 2022-23 സാമ്പത്തിക വർഷത്തിൽ പാർട്ടിയുടെ മൊത്തം സംഭാവന 2,120 കോടി. അതിൽ 61% ഇലക്ട്രൽ ബോണ്ടുകളിൽ നിന്നാണ്. 2021-22 236 കോടി രൂപ കോൺഗ്രസിന്, 2022-23 171 കോടിയായി കുറഞ്ഞു. 2018 മുതൽ രഹസ്യ ദാതാക്കൾ വഴി രാഷ്ട്രീയ പാർട്ടികൾക്ക് 16,000 കോടി രൂപയാണ് നൽകിയിട്ടുള്ളത്. 2018-22 മാർച്ചിനുമിടയിൽ ഇലക്ട്രൽ ബോണ്ടുകൾ വഴിയുള്ള സംഭാവനയുടെ 57% ബി ജെ പിയിലേക്കാണ് പോയതെന്ന് സർക്കാർ ഇതര സംഘടനയായ അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് ഒരു റിപ്പോർട്ട് പുറത്തിറക്കിയതിൽ പറയുന്നു. കോടതിയിൽ ഇന്നലെ എന്തൊക്കെയാണ് നടന്നത്, എന്തൊക്കെ നിരീക്ഷണങ്ങൾ ഉണ്ടായി, സംസാരങ്ങൾ ഉണ്ടായി, വിധി എന്താണ് എന്നൊക്കെ നമുക്കൊന്ന് വിശദമായി നോക്കാം. ഭരണഘടനാ ബെഞ്ചിന്റെ ഏകാഭിപ്രായ വിധി ചീഫ് ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡ് പ്രസ്താവിച്ചപ്പോൾ അല്പം മാറ്റത്തോടെയാണ് ജസ്റ്റിസ് ഖന്ന വിധി പ്രസ്താവം എഴുതിയത്. എന്നാൽ രണ്ട് വിധിയും നോക്കിക്കണ്ടത് സുപ്രധാനമായും രണ്ട് ചോദ്യങ്ങളെയാണ്. ജനപ്രാതിനിധ്യ നിയമത്തിലെ 29(c) വകുപ്പ്, കമ്പനി ആക്ടിലെ 183(3) വകുപ്പ്, ആദായ നികുതി നിയമത്തിലെ 3(a)(b) എന്നിവ പ്രകാരം ഇലക്ട്രൽ ബോണ്ടിലൂടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് സ്വമേധയാ സംഭാവന നൽകുന്നതിന്റെ വിവരങ്ങൾ പുറത്തുവിടാത്തത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19(1)(a)യുടെ ലംഘനമല്ലേ എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം. രണ്ട്, കമ്പനീസ് ആക്ടിലെ 182(1) വകുപ്പിന്റെ ഭേദഗതി പ്രകാരം രാഷ്ട്രീയ പാർട്ടികൾക്ക് അനിയന്ത്രിതമായ കോർപ്പറേറ്റ് ഫണ്ട് നൽകുന്നത് സ്വതന്ത്രവും നീതിയുക്തവുമായ ഒരു തെരഞ്ഞെടുപ്പിനെ ലംഘിക്കുന്നില്ലേ എന്ന രണ്ടാമത്തെ ചോദ്യം. കോടതി നിർദ്ദേശിച്ചത് ഇന്നലെ 1) ഇലക്ട്രൽ ബോണ്ടുകൾ വിതരണം ചെയ്യുന്ന ബാങ്ക് അത് നിർത്തിവെക്കണം, SBI. 2) ഇലക്ട്രൽ ബോണ്ടിൽ കോടതിയുടെ ഇടക്കാല ഉത്തരവിറങ്ങിയ 2019 ഏപ്രിൽ 12 മുതലുള്ള എല്ലാ ഇലക്ട്രൽ ബോണ്ടുകളുടെയും വിശദാംശങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകാൻ കോടതി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയോട് ആവശ്യപ്പെട്ടു. തെരഞ്ഞെടുപ്പ് കമ്മീഷനും നൽകുന്ന വിവരങ്ങളിൽ വാങ്ങിയ ഓരോ ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ചും വാങ്ങിയ തീയതി, വാങ്ങിയ വ്യക്തിയുടെ പേര്, എത്ര രൂപയുടെ ബോണ്ടാണ് വാങ്ങിയത് തുടങ്ങിയ വിശദാംശങ്ങൾ
ഉണ്ടായിരിക്കണം എന്നാണ് നിർദ്ദേശം. മൂന്നാമത്തെ പോയിന്റ്, ഇലക്ട്രൽ ബോണ്ടിൽ കോടതിയുടെ ഇടക്കാല ഉത്തരവിറങ്ങിയ 2019 ഏപ്രിൽ 12 മുതൽ ഇന്നലെ വരെ ഇലക്ട്രൽ ബോണ്ടുകൾ വഴി സംഭാവന കൈപ്പറ്റിയത് ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികളാണെന്ന് SBI തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് വ്യക്തമാക്കണം. അതിൽ ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ ബോണ്ട് കാശാക്കി മാറ്റിയെന്നും വ്യക്തമാക്കണം. തുകയാക്കി മാറ്റിയ തീയതി, എത്ര തുക സ്വീകരിച്ചു എന്നതെല്ലാം വിശദമാക്കണം. 4, മൂന്നാഴ്ചയ്ക്കകം, അതായത് മാർച്ച് 6 ഈ വിവരങ്ങളെല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറണം. 5, 2024 മാർച്ച് 13 തെരഞ്ഞെടുപ്പ് കമ്മീഷൻ SBIയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളെല്ലാം വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച് നമ്മളെയൊക്കെ അറിയിക്കണം. 6, 15 വാലിഡിറ്റിയുള്ള എന്നാൽ രാഷ്ട്രീയ പാർട്ടികൾ ഇതുവരെ കാശാക്കി മാറ്റാത്ത ഇലക്ട്രൽ ബോണ്ടുകൾ, അതാത് ദാതാക്കൾക്ക് രാഷ്ട്രീയ പാർട്ടികൾ തിരികെ നൽകണം. ഇലക്ട്രൽ ബോണ്ടുകൾ വിതരണം ചെയ്ത ബാങ്കുകൾ ദാതാവിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഈ തുക തിരിച്ചു നൽകണം. രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിക്കുന്ന സംഭാവനകളുടെ വിവരങ്ങൾ പുറത്തുവിടുന്നത് തെരഞ്ഞെടുപ്പിന്റെ ക്രിയാത്മകമായ നടത്തിപ്പിന് വളരെ 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 അത്യാവശ്യമാണെന്നാണ് ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡ് തന്റെ വിധി പ്രസ്താവത്തിൽ എടുത്തു പറഞ്ഞത്. ഒരു തുറന്ന ഭരണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് വിധി പ്രസ്താവം ആരംഭിച്ചപ്പോഴാണ് അദ്ദേഹം അടിവരയിട്ട് ഇക്കാര്യം ആവർത്തിച്ചു പറഞ്ഞത്. തന്റെയും ജസ്റ്റിസുമാരായ ഗവായി, പർദിവാല, മിശ്ര എന്നിവർക്ക് വേണ്ടിയുള്ള വിധി പ്രസ്താവത്തിൽ ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കിയ ചില കാര്യങ്ങൾ. ഇലക്ട്രൽ ബോണ്ടുകൾ ഭരണഘടന അനുശാസിക്കുന്ന Article 19(1)(a)യുടെ പൗരന്റെ അറിയാനുള്ള അവകാശത്തെ ലംഘിക്കുന്നു. ഇങ്ങനെയാണ് പറയുന്നത്, പ്രാഥമികമായി രാഷ്ട്രീയ സംഭാവനകൾ അത് നൽകുന്ന ദാതാക്കൾക്ക് ഒരു കസേരയിട്ട് നൽകലാണ്. പിന്നീട് അത് നിയമസഭാംഗങ്ങളുമായുള്ള സമ്പർക്കത്തിന് കാരണമാകും. പിന്നീട് നിയമനിർമ്മാണത്തിലേക്കുള്ള സ്വാധീനമായി മാറും. മാത്രമല്ല, സാമ്പത്തിക സംഭാവനകൾ നൽകുന്നവരും രാഷ്ട്രീയ പാർട്ടിയും തമ്മിൽ അടുത്ത ബന്ധമുണ്ടാകുമ്പോൾ പരസ്പരം ചില അറേഞ്ച്മെന്റുകൾക്ക് സാധ്യതയേറും. പ്രത്യേകിച്ച് പണവും അധികാരവും തമ്മിലുള്ള ഇടപാടുകളിൽ ഇലക്ട്രൽ ബോണ്ട് പദ്ധതിയും അതിലെ തർക്കവിഷയമായ നിബന്ധനകളും ഇലക്ട്രൽ ബോണ്ടിലൂടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിച്ച സംഭാവനകളെക്കുറിച്ച് സമ്മതിദായകന് വോട്ട് ചെയ്യുന്ന നമ്മക്കൊക്കെ അറിയാനുള്ള അവകാശത്തെ ഇല്ലാതാക്കുന്നു. അത് ഭരണഘടനയുടെ Article 19(1)(a)യുടെ ലംഘനമാണെന്നാണ് ചീഫ് ജസ്റ്റിസ് ഇതേക്കുറിച്ച് പറഞ്ഞത്. ഇലക്ട്രൽ ബോണ്ടിലൂടെ നേടാൻ ഉദ്ദേശിക്കുന്നതും എന്നാൽ ഇപ്പോൾ നേടിക്കൊണ്ടിരിക്കുന്നതുമായ സമാനുപാതിക മാനദണ്ഡം കൊണ്ടുവരാൻ ഇലക്ട്രൽ ബോണ്ടിന് ഇതുവരെ സാധിച്ചിട്ടില്ല. ഇലക്ട്രൽ ബോണ്ടുകളല്ലാതെ കള്ളപ്പണം ഇല്ലാതാക്കി മാറ്റാൻ മറ്റനേകം വഴികളുണ്ടെന്നിരിക്കെ ഇതാണ് ഇലക്ട്രൽ ബോണ്ടുകളുടെ നിയമപരമായ ലക്ഷ്യമെന്ന് വിചാരിക്കാനാകുന്നില്ല. വിവരാവകാശ നിയമലംഘനത്തെ ഇത് സാധൂരീകരിക്കുന്നില്ലെന്ന് കോടതി പറയുന്നു. വിവരങ്ങളിലെ സ്വകാര്യതയെ അഭിസംബോധന ചെയ്യവേ രാഷ്ട്രീയ ചായ്വിന്റെ മുഖമുദ്രയായ സാമ്പത്തിക സംഭാവനകളുടെ കാര്യത്തിൽ വിവരാവകാശവും വിവരങ്ങളിലെ സ്വകാര്യതയും തമ്മിലുള്ള പരസ്പര വിരുദ്ധങ്ങളായ ഒരു ഇരട്ട സമാനുപാതിക മാനദണ്ഡം ഇലക്ട്രൽ ബോണ്ടിൽ കൊണ്ടുവന്നിട്ടുണ്ടെന്നാണ് ചീഫ് ജസ്റ്റിസിന്റെ ഒരു നിരീക്ഷണം. ഇലക്ട്രൽ ബോണ്ടിന്റെ 7(4)(c) ക്ലോസിൽ രണ്ട് അവകാശങ്ങളിലും, അതായത് വിവരാവകാശത്തിലും വിവരങ്ങളിലെ സ്വകാര്യതയിലും തുല്യത പാലിക്കുന്നുണ്ടെന്നാണ് കേന്ദ്രത്തിന്റെ വാദം. അത് സുപ്രീം കോടതി തള്ളിക്കളഞ്ഞു. വിവരങ്ങളിലെ സ്വകാര്യതയ്ക്കാണ് ഇലക്ട്രൽ ബോണ്ടിൽ പ്രാധാന്യം നൽകുന്നത്. സമാനുപാത മാനദണ്ഡം പകുതി മാത്രമേ ഇലക്ട്രൽ ബോണ്ടുകളിൽ നടപ്പാക്കിയിട്ടുള്ളൂ. ഇലക്ട്രൽ ബോണ്ടിന്റെ 7(4)(1) ക്ലോസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള മാനദണ്ഡം ഏറ്റവും കുറവ് നിബന്ധനകളുള്ള ഒന്നാണെന്ന് സ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാർ പരാജയപ്പെട്ടുവെന്നാണ് ചീഫ് ജസ്റ്റിസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആദായ നികുതി നിയമത്തിലെ ഭേദഗതികൾ, ജനപ്രാതിനിധ്യ നിയമം, കമ്പനീസ് ആക്ട് എന്നിവയെല്ലാം ഭരണഘടനാ വിരുദ്ധമാണെന്ന് സുപ്രീംകോടതി അതിൽ ലംഘിച്ചത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് സുപ്രീംകോടതി പറയുന്നു. ഇലക്ട്രൽ ബോണ്ടുകൾ വിതരണം ചെയ്യുന്ന ബാങ്കായ SBIയോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിവരങ്ങൾ നൽകണം ഉടനെ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ വിവരങ്ങൾ തങ്ങളുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണം. പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ആരുടെയൊക്കെ പേര് വരുന്നു കേട്ടോ. മുതിർന്ന അഭിഭാഷകരായ കപിൽ സിബൽ, പ്രശാന്ത് ഭൂഷൺ, വിജയ് ഹൻസാരിയ, സഞ്ജയ് ഹെഗ്ഡെ എന്ന് പുറമെ ഷാദാൻ ഹറാസ്, നിസാം പാഷ എന്നിവരാണ് ഹർജിക്കാർക്ക് വേണ്ടി ഹാജരായത്. അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടരമണി, സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത എന്നിവർ കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായി പൊടി പൊടിക്കുന്ന വാദങ്ങൾ നടന്നു. ഈ സംഭവങ്ങളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്, 2017 ഫിനാൻസ് ആക്ടിൽ ഭേദഗതികൾ കൊണ്ടുവന്നു എന്നാണ് കേന്ദ്ര സർക്കാർ ഇലക്ട്രൽ ബോണ്ടുകൾ അന്ന് കൊണ്ടുവരുന്നത്. അതുതന്നെയാണ് ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ചുള്ള സുപ്രധാനമായ പരാതിയും. അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, കോൺഗ്രസ് നേതാവ് ജയാ താക്കൂർ എന്നിവരാണ് ഹർജിക്കാർ. ഇവരുടെ പരാതി, ഇലക്ട്രൽ ബോണ്ടിലെ രഹസ്യാത്മകത രാഷ്ട്രീയ സംഭാവനകളുടെ സുതാര്യത ഇല്ലാതാക്കുന്നു, അത് സമ്മതിദായകരുടെ അറിയാനുള്ള അവകാശത്തിന് മേലുള്ള കടന്നുകയറ്റമാണ് എന്നതായിരുന്നു അവരുടെ
കമ്പനികളുടെ പരാതി. ഇലക്ട്രൽ ബോണ്ട് പദ്ധതി വഴി പേപ്പറിൽ മാത്രം ഒതുങ്ങിയ ഷെൽ കമ്പനികൾക്ക് സംഭാവന നൽകാൻ സാധിക്കുന്നുള്ളൂവെന്നും ഇത് തെരഞ്ഞെടുപ്പ് ധനശേഖരണത്തിന്റെ ഉത്തരവാദിത്വത്തെയും സമഗ്രതയെയും ഇല്ലാതാക്കുന്നുവെന്നായിരുന്നു ഹർജിക്കാരുടെ വാദം. പദ്ധതിയെ ന്യായീകരിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ നിരത്തിയ വാദങ്ങൾ രാഷ്ട്രീയ സംഭാവനകളിൽ ഇതൊരു നിയമാനുസൃത ഫണ്ടായിരിക്കുമെന്നും നിയന്ത്രിത ബാങ്കിംഗ് ചാനലുകളിലൂടെ മാത്രമായിരിക്കും ഇവയുടെ വിതരണവും എന്നായിരുന്നു കേന്ദ്രത്തിന്റെ വാദം. കൂടാതെ ദാതാവിനെതിരെ രാഷ്ട്രീയ പാർട്ടികൾ പ്രതികാര നടപടികൾ എടുക്കാതിരിക്കാൻ ദാതാവിന്റെ വിവരങ്ങൾ പുറത്തുവിടില്ല എന്നായിരുന്നു സർക്കാരിന്റെ നിലപാട്. വാദപ്രതിവാദങ്ങൾക്കിടയിൽ സർക്കാരിനോട് കോടതി ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. വിവരങ്ങളിലുള്ള സെലക്റ്റീവായ രഹസ്യാത്മകതയാണ് കോടതി ചോദ്യം ചെയ്തത്. ദാതാവിന്റെ വിവരങ്ങൾ തുല്യമായിട്ടല്ല പങ്കുവയ്ക്കപ്പെടുന്നത്. ആരാണ് ദാതാക്കളെന്ന് ഭരണപക്ഷത്തിന് അറിയുമ്പോൾ പ്രതിപക്ഷ പാർട്ടികൾക്ക് അക്കാര്യം അറിയാൻ പറ്റുന്നില്ല. കൂടാതെ കോർപ്പറേറ്റ് സംഭാവനകളുടെ ക്യാപ് ഒഴിവാക്കിയതും കോടതി സസൂക്ഷ്മം പ്രത്യേക കാര്യമായി നിരീക്ഷിച്ചു. തുടക്കത്തിൽ അത് ആകെ ലാഭത്തിന്റെ 7.5% പിന്നീട് അത് ഒഴിവാക്കി. വാദം കേൾക്കുന്നതിനിടെ 2023 സെപ്റ്റംബർ വരെയുള്ള ഇലക്ട്രൽ ബോണ്ടിന്റെ വിശദാംശങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് കോടതി ആവശ്യപ്പെടുകയും ചെയ്തു. കഴിഞ്ഞ നവംബറിലാണ് ചീഫ് ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡ്, പിന്നെ ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്ന, ബി ആർ ഗവായ്, ജെ ബി പർദിവാല, മനോജ് മിശ്ര എന്നിവരടങ്ങിയ ഭരണഘടനാ ബെഞ്ച് ഇലക്ട്രൽ ബോണ്ടുകളുടെ മേലുള്ള ഹർജികളിൽ വാദം കേട്ടു തുടങ്ങിയത്. തുടർന്ന് വിധി പറയാനായി നീട്ടിവെച്ചു. 2024 ഫെബ്രുവരി 15 വ്യാഴാഴ്ച സുപ്രധാനമായ ആ വിധി പ്രസ്താവം ഉണ്ടായി. ലൈവ് ലോയിൽ വിശദമായി ഇതിന്റെ റിപ്പോർട്ടുണ്ട്, ദേശാഭിമാനി കൊടുത്തിട്ടുണ്ട്, 24 ന്യൂസ് കൊടുത്തിട്ടുണ്ട്. വിവിധ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ച വിവരങ്ങളുടെ ഒരു ക്രോഡീകരണമാണ് ഈ പറഞ്ഞതൊക്കെ. വിശദമായ വായനയ്ക്ക് നിങ്ങൾക്കറിയാം സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കോടതികളുമായി ബന്ധപ്പെട്ട എല്ലാ വിവരത്തിന്റെയും വിശദമായ വായനയ്ക്ക് ലൈവ് ലോ ആണ് ഏറ്റവും അടിപൊളി. ഇടയ്ക്കൊക്കെ ആ സൈറ്റിൽ കയറി പോവുക, ഇഷ്ടമുള്ളത് വായിക്കാം.